സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിട ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്ക സത്യസുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകിടും ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക ആശയേറുന്നേ എന്നെ സുരക്ഷക ലോകമെല്ലാം യേശുവിന്റെ ശോഭയേകുക സുവിശേഷം 19 അധ്യായം അതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യം. അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുമെണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായോടടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ ഈ വായിച്ച വേദഭാഗത്ത് യേശു കർത്താവിന്റെ രണ്ട് പ്രസ്താവനകൾ, അതിൽ ഒന്നാമത്തേത് എനിക്ക് ദാഹിക്കുന്നു എന്ന. പ്രകാരം ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ഈ സമയമായപ്പോഴേക്കും യേശു തമ്പുരാൻ കടന്നുപോയ യാതനകളെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ നമുക്കുണ്ടല്ലോ. എന്തല്ല യാതന ഈ സമയത്തിനുള്ളിൽ യേശു സഹിച്ച് കാണും. യേശു ഇതിനോടകം പല വിസ്താരങ്ങളിലൂടെ കടന്നുപോയി. ഇതിനോടകം ചമ്മട്ടിപ്രയോഗത്തിലൂടെ കടന്നുപോയി. ചമ്മട്ടിപ്രയോഗം എന്താണ്? നീണ്ട ഒരു ഇരുമ്പ് തണ്ടിൻ്റെ അറ്റത്ത് നീളമുള്ള ലെതർ സ്ട്രാപ്പിൻ്റെ അറ്റത്ത് ബോണിൻ്റെ കഷണങ്ങളും ലെഡിൻ്റെ കൂർത്ത കഷണങ്ങളുമൊക്കെയായി ചേർത്ത് ഒരു കൊളുത്തുപോലെയുള്ള ആയുധമുണ്ടാക്കി. ആ ആയുധം കൊണ്ട് ആഞ്ഞാഞ്ഞ ആരോഗ്യമുള്ളവർ യേശുവിൻ്റെ പുറത്ത് അടിച്ചപ്പോൾ അവൻ്റെ വിലാപ്പുറം ഉഴവു ചാലുപോലെ കീറി എന്ന് പറയാൻ കാരണം ഈ ആഴമുള്ള ആണി അകത്തേക്ക് കയറുമ്പോൾ വെയിൻ മാത്രമല്ല ആർട്ടറീസ് മാത്രമല്ല, ചരിത്രകാരന്മാർ പറയുന്നു അസ്ഥികൾ പോലും പുറത്ത് കാണുന്നത് പോലെ എൻ്റെ യേശുവിൻ്റെ ശരീരം ഇതിനോടകം മുറിയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഗ്രാഫിക്കായിട്ട് അതിലും ഗ്രാഫിക്കായിട്ട് പറയാൻ ഇന്ന് രാവിലെ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയധികം നമുക്ക് വേണ്ടി ദണ്ഡനമേറ്റ, നമുക്ക് വേണ്ടി വേദന അനുഭവിച്ച യേശു, ഹല്ലേലൂയ, പോരാ. അവൻ്റെ തലയിലേക്ക് മുൾക്കിരീടം വെച്ച് അതും ആഞ്ഞടിച്ച് ആഴത്തിലേക്ക് ഇറക്കിയപ്പോ ഇങ്ങനെ ഒരുവൻ ഹല്ലേലൂയ ഭാരമേറിയ കുരിശ്, ആശാരിയുടെ മകന, മരം അവന് പരിചയമുണ്ട്. അല്പം വെയിറ്റുള്ള മരമെടുത്ത് കട്ടളമണതൊക്കെ ശീലം കാണും. ആരോഗ്യമില്ലാത്ത ഒരർത്ര പ്രാണനാണ് എൻ്റെ യേശുവെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഗതസമനയിൽ അവൻ്റെ രക്തം വെള്ളമായി പുറത്തേക്ക് വരുന്നത് പോലെ മാനസിക പീഡ അനുഭവിച്ചവൻ, ഇതുപോലെയുള്ള ശാരീരിക ദണ്ണം അനുഭവിച്ചവൻ കാൽവറി ക്രൂശിൽ കിടന്നപ്പോൾ അവനും പ്രാണവേദനയിലായപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു. അതിലൊരു നിവൃത്തീകരണമില്ലേ പ്രിയരെ? അവനല്ലേ വെള്ളത്തിന്റെ സ്രോതസ്? അവനല്ലേ ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം കൊടുക്കുവാൻ കഴിവുള്ളവൻ? ഈ ലോകം തരുന്ന വെള്ളം കുടിക്കുന്നവനൊക്കെയും പിന്നെയും ദാഹിക്കും. എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. യോഹന്നാൻ 4:14 കാൽവറിയിലെ യാത്രയുടെ യാതനയുടെ ആരംഭത്തിൽ, മത്തായി 27:34 കാൽവറിയിലെ യാതനയുടെ ആരംഭത്തിൽ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്തിന്? അതവൻ നിരസിച്ചു. അതൊരു തരം പെയിൻ കില്ലർ അല്ലായിരുന്നോ? മയങ്ങി മരിക്കേണ്ടവനല്ല എന്റെ യേശു. ഓ ഉടതര ബല ബൗടരാതര, മയങ്ങി മരിക്കാൻ വിളിക്കപ്പെട്ടവനല്ലെന്റെ യേശു.
ഞാനും നീയും കടന്നു പോകുന്ന ഏതൊരു വേദനയും അവനുള്ളാലെ തിരിച്ചറിയേണ്ടതിന്, അത് മനസ്സിന്റെ വേദനയാണോ, അത് ശരീരത്തിന്റെ വേദനയാണോ, അത് ചിന്താകുലത്തിന്റെ വേദനയാണോ, അത് നിന്നെ പാരപ്പെടുത്തുന്നതാണോ, അവൻ മയങ്ങി മരിച്ചവനല്ല. അവൻ കടന്നു പോകാവുന്ന സാധ്യമായ സകല വേദനയിലൂടെയും കടന്നു. അതവൻ നിരസിച്ചു, അതവൻ നിരസിച്ചു. വേണ്ട വേണ്ട വേണ്ട, പെയിൻ കില്ലർ ഇഫക്റ്റ് ഒന്നും അവന് വേണ്ട. എൻ്റെ യേശു ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, അവനൊരു മയക്കമുണ്ടായി. മയക്കമുണ്ടായിട്ട് എരിശിലേമിയിൽ നിന്ന് ഒരു ഗുഹയിലൂടെ യാത്ര ചെയ്ത് കാശ്മീരിൽ പൊങ്ങി, കാശ്മീരിലെ പച്ചലകളെല്ലാം കൂട്ടി അവൻ പച്ചമരുന്നൊക്കെ കഴിച്ചപ്പോൾ തളർന്നു കിടന്ന ശരീരത്തിന് അവന് ജീവൻ വന്നു. അതാ ഉയർപ്പെന്നൊക്കെ പഠിപ്പിക്കുന്ന അല്ല പരീക്ഷകളോട് ഇന്ന് രാവിലെ പറയാനുണ്ട്, എൻ്റെ യേശു മയങ്ങി മരിച്ചവനല്ല. ഉടതര വലഭ ഷൈതര, അവൻ്റെ ശരീരത്തിലെ ഓരോ അസ്ഥികളും ഓരോ കോശങ്ങളും ഓരോ മാംസപേശികളും ഓരോ വെയിനുകളും ഓരോ ആർട്ടറികളും മുറിയപ്പെട്ടിട്ട് അവസാന തുള്ളി രക്തം വരെയും എൻ്റെ പാപത്തെ കഴുകാൻ ചിന്തിയ യേശുവിനെ ഞാൻ ആരാധിക്കുന്നത്, ഇന്ന് പകൽ അവനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. കഷ്ടതയുടെ ആഴം വർദ്ധിച്ചപ്പോൾ ഗതസമനയിലെ ഇമ്മൻസ് ഇമോഷണൽ പ്രഷറിലൂടെ അവൻ കടന്ന് പോയപ്പോൾ രക്തം പോലും വെള്ളം ആയപ്പോൾ ചില ദിവസങ്ങൾ ഒരു ദിവസത്തിലധികമായി ഉറക്കം കിട്ടാതിരുന്നപ്പോൾ സ്കോർജ് ചെയ്യപ്പെട്ടപ്പോൾ ബീറ്റൺ ചെയ്യപ്പെട്ടപ്പോൾ മുഖത്ത് തുപ്പൽ ഏറ്റപ്പോൾ പരിഹസിക്കപ്പെട്ടപ്പോൾ ആരും കണ്ടാൽ ആളല്ലെന്ന് തോന്നുന്നത് പോലെ വിരൂപമായപ്പോൾ കാണുന്നവർ മുഖം മറയ്ക്കുന്നത് പോലെ അവൻ ഏറെക്കുറെ നഗ്നനായി തീർന്നപ്പോൾ ഹല്ലേലൂയ അവൻ്റെ മുഖത്തെ രോമങ്ങൾ വലിച്ച് പറിച്ചപ്പോൾ ഇന്ന് രാവിലെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആഴമാണ്, അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആഴത്തിൽ അവന് ദാഹിച്ചു. എന്തിന്? എൻ്റെ ദാഹം മാറ്റാൻ. ഇന്ന് പകൽ നമുക്ക് ദാഹമുണ്ട്. ഉള്ളത്തിൽ ഏതെങ്കിലും വിഷയത്തെ തൊള്ളി ദാഹത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എനിക്ക് നിങ്ങളോടൊരു പ്രവചന ശബ്ദമുണ്ട്. നിന്റെ ദാഹം മാറ്റാൻ കഴിയുന്നവൻ, നിന്റെ ദാഹം മാറ്റാൻ കഴിയുന്നവൻ, നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിന്റെ ദാഹം മാറ്റാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. നിന്റെ ദാഹം പണത്തിന് പുറകെ ആകരുത്. നിന്റെ പാപം ദാഹം ലൈംഗിക തൃഷ്ണയ്ക്ക് പുറകെ ആകരുത്. നിന്റെ ദാഹം സ്ഥാനമാനങ്ങൾക്ക് പുറകെ ആകരുത്. നിന്റെ ദാഹം ഇന്ന് കണ്ട് നാളെ വാടുന്നതിന് പുറകെ ആകരുത്. നിന്റെ യഥാർത്ഥ ദാഹം യേശുവിന് വേണ്ടി ആകട. കാൽവറി ക്രൂശിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി നിന്റെ ദാഹം മാറ്റേണ്ടതിന്, നിന്റെ യഥാർത്ഥ ദാഹം മാറ്റേണ്ടതിന്, നിനക്ക് ജീവജലം തരേണ്ടതിന് ദാഹിച്ച് കരഞ്ഞ യേശു നിന്റെ ദാഹം മാറ്റാൻ അവനത് ചെയ്തത്. അതുകൊണ്ടാ ഇന്നും യഥാർത്ഥയാലും ഈ എൻ്റെ ആത്മദാഹം അവൻ്റെ സാന്നിധ്യത്താൽ മാത്രമേ മാറത്തുള്ളൂ. തൃപ്തി തൃപ്തി വരുന്നത് ആ വെള്ളം കുടിക്കുമ്പോഴാ. അതുകൊണ്ട് വെളിപ്പാട് 22:17 പറയുന്നത്, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. അടുത്ത പ്രസ്താവന ഇതാ, സകലവും നിവൃത്തിയായി. വേദനയുടെ പാരമ്യത്തിൽ നിന്ന് അവൻ മനുഷ്യത്വത്തിൻ്റെ ആഴത്തിൽ ശരീരത്തിൻ്റെ മുറിവും മനസ്സിൻ്റെ മുറിവും പരിഹാസത്തിൻ്റെ ആഴവും ഉപദ്രവങ്ങളുടെ ആധിക്യവും കൊണ്ടൊക്കെ എൻ്റെ യേശു ദാഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ അടുത്തത് തളർന്നവൻ്റെ തളർച്ചയുടെ ഒച്ചയല്ല, ജയിച്ചവൻ്റെ വിജയപ്രഖ്യാപനവാ. ഇതോ സകലവും നിവർത്തിയായി. ദാഹം കൊണ്ട് നിർത്തിയില്ല എൻ്റെ യേശുവിൻ്റെ പ്രസ്താവന. അവന് ലോകത്തോടും സഭയോടും വിളിച്ചു പറയാൻ, ഞാൻ ആവർത്തിക്കുന്നു, ലോകത്തോടും സഭയോടും വിളിച്ചു പറയാൻ ഒരു സന്ദേശം. കാൽവറി ക്രൂശിൽ ഇതോ സകലവും നിവൃത്തിയായി. മൂലഭാഷയിൽ ഒറ്റവാക്ക തെറ്റലസ്റ്റായി.
അതിന്റെ അർത്ഥം പൂർത്തിയായി. ദൈവജനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകണം, അതിൻ്റെയൊക്കെ ഒരു ആഴം മനസ്സിലാകണമെങ്കിൽ തൊട്ട് ഒരു ഹോംവർക്ക് പോലെ പറയാം. തിരുവചനത്തിൽ പൂർത്തിയായി എന്ന് പറയപ്പെട്ടിരിക്കുന്ന മൂന്ന് പ്രസക്തമായ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിലാ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ. രണ്ടാം അധ്യായം, ദൈവം തൻ്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം. ഒന്നാമത്തെ പൂർത്തി എവിടെ വന്നതാ? അവന്റെ പ്രവൃത്തിയൊക്കെയും പൂർത്തീകരിച്ച ശേഷം. പാതി വഴിക്ക് സൃഷ്ടി നിർത്തുന്നവനല്ല എന്റെ ദൈവം, പാതി വഴിക്ക് പ്രവൃത്തി നിർത്തുന്നവനല്ല എന്റെ ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽ സധൈര്യം ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കോ. ആരെങ്കിലും പേടിക്കുക, പകുതി വഴി നീ പെട്ടുപോകുമോ എന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നോടൊരു ദൂതുണ്ട്, അങ്ങനെ വരത്തില്ല, തുടങ്ങുന്നതിനെ തീർക്കാൻ കഴിവുള്ളവനായ എന്റെ യേശു. രണ്ടാമത്തെ പ്രസ്താവനയിലേക്ക് വരുന്നതിന് മുമ്പ് മൂന്നാമത്തെ പ്രസ്താവന പറയാം. അത് വേദപുസ്തകം തീരുന്നടത്ത വെളിപ്പാട് 21, ഞാനിതാ പുതിയ ആകാശവും പുതിയ ഭൂമിയും പഴയതെല്ലാം തീർന്നുപോയി. ഹല്ലേലൂയ. ഇമ്മമാത്യുചായ, ഈ കേടുള്ളതെല്ലാം അങ്ങ് പോകും, പരിമിതിയുള്ളതെല്ലാം അങ്ങ് പോകും, ഇന്ന് ശാപം പിടിക്കുന്നതെല്ലാം അങ്ങ് പോകും, ഇതെല്ലാം മാറും. എനിക്ക് വേണ്ടി പ്രവൃത്തി പൂർത്തീകരിച്ചവൻ എനിക്ക് വേണ്ടി പുതുതായി ഒന്ന് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ട്. 21, പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത്, സംഭവിച്ചു തീർന്നു, ഞാൻ അൽക്കയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. തീരാൻ കാര്യം എന്താ? ഒറ്റ കാര്യം, അന്നത്തെ വായനക്കാരന് മനസ്സിലാകുന്ന ഒരു ഭാഷയെ പറയുക, ഞാൻ ആൽഫയും. അമേരിക്കക്കാരൻ്റെ ഭാഷ പറഞ്ഞാൽ എ ടു സി ആകുന്നു. തുടങ്ങണമെങ്കിൽ ഞാൻ വേണം, തീരണമെങ്കിൽ ഞാൻ വേണം. എന്നാ മനസ്സിലായി? ഇങ്ങനെ കുറെ ദൈവമക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏ ചെരുപ്പില്ലാതെ സൈക്കിളില്ലായിരുന്ന കാലത്ത് തുടങ്ങാൻ വേണ്ടി ഉപവാസം നടത്തി കുറെ പേര്. കുറെ കഴിയുമ്പോൾ ഒരു ചിന്തയുണ്ട്, തീർക്കാൻ നമ്മൾ മതിയെന്ന്. പോരാ, തുടങ്ങാനും വേണം, തീർക്കാനും വേണം. എന്തുകൊണ്ടാണ് ഞാൻ സകലവും നിവർത്തീകരിച്ചത്? ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. എന്റെ ആദ്യം എങ്ങനെയാ? അനാദിയിലെ ഉള്ള ആദി. നീ ചിന്തിച്ചാൽ എത്താൻ പറ്റുമോ ഞാൻ തുടങ്ങിയിടത്ത്? ഇല്ല. മനുഷ്യബുദ്ധിക്ക് എത്താൻ പറ്റുമോ അവൻ തുടങ്ങിയിടത്ത്? ഇല്ല. ഞാൻ കാണാൻ തുടങ്ങിയിടത്തല്ല അവൻ ലോകം കാണാൻ തുടങ്ങിയത്. നീ പ്രശ്നം കാണാൻ തുടങ്ങിയിടത്തല്ല അവൻ ലോകം കാണാൻ തുടങ്ങിയത്. നീ കുടുംബം കാണാൻ തുടങ്ങിയിടത്തല്ല അവൻ ലോകം കാണാൻ തുടങ്ങിയത്. അവൻ അനാദിയ ഉള്ളവനാണ്. ഹല്ലേലൂയ. നിനക്കൊരു വിഷയം തുടങ്ങുന്നതിന് മുമ്പേ അവൻ അറിയാ. അവന്റെ ജ്ഞാനം വലുതാണ്, അവന്റെ ബുദ്ധി വലുതാണ്, അവന്റെ അറിവ് വലുതാണ്. നാളെ നോക്കുമ്പോ ഇരുട്ട് കാണുന്നവരോട് ഇന്ന് രാവിലെ ഞാൻ കൈ ചൂണ്ടി ഒരു ദൂത് പറയുക, നിനക്ക് കാണാൻ കഴിയുന്നതിന് പരിമിതിയുണ്ട്, നിനക്ക് കാണാൻ കഴിയുന്നതിന് അതിരുണ്ട്, പക്ഷെ അവൻ ആദി കാണുന്നവനാ, അവൻ അന്ത്യം കാണുന്നവനാ. അവൻ കാണാത്തതൊന്നും നിന്റെ ജീവിതത്തിലില്ല, അവൻ അറിയാത്തതൊന്നും നിന്റെ ജീവിതത്തിലില്ല. തുടങ്ങിയ പൂർത്തീകരിപ്പാൻ കഴിയുന്നവനാണ് ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന യേശു. കുരിശിൽ മുൾമൂടി അണിഞ്ഞവനായി തകർന്നവനായി, കുരിശിൽ മുൾമൂടി അണിഞ്ഞവനായി, ഹൃദയം നിന്നയായി തകർന്നവനായി, ഓ വേദനയാ ലേറ്റം വലഞ്ഞവനായി, തൻ ജീവനെ വേടിയുന്നു സ്വയം നിനക്കാ, വേദനയാ ഏറ്റം വലഞ്ഞവനാ, തൻ ജീവനെ വേടിയുന്നു സ്വയം നിനക്കാ. എന്തെല്ലാം പൂർത്തിയായി? നമ്പർ 1,
All the Old Testament prophecies. പഴയ നിയമത്തിൽ അവനെ കുറിച്ച്, അവനെ മരണത്തെ കുറിച്ച്, രക്ഷന്റെ പദ്ധതിയെ കുറിച്ച് പറഞ്ഞത് സകലവും നിവൃത്തിയായി. സകല യാഗകർമാദികളും ആർക്കും അതിൻ്റെ ഉപകരണങ്ങളും അവിടെ ചെയ്ത പ്രവർത്തികളും ലേവ്യ കർമാദികളും ഹല്ലേലൂയ പെസക കുഞ്ഞാടും മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പവും നിഴലുകളും സൂചനകളും എന്തെല്ലാം പഴയ നിയമം പ്രവചനമായി പറഞ്ഞോ അത് മുഴുവനും ഒരു ഫോക്കൽ പോയിന്റിലെത്തി. കാൽവറി ക്രൂശിൽ അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ കുറിച്ചുള്ള പ്രവചനങ്ങൾ സകലവും നിവർത്തിയായി. മനുഷ്യൻ നിന്നോട് വാക്ക് പറഞ്ഞാൽ അതിനൊരു ഗ്യാരണ്ടിയില്ല, പക്ഷേ ഈ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അവൻ പറയുന്നത് നിവർത്തിക്കുന്നവനാണ്. അവൻ്റെ വാക്ക് മാറത്തില്ല, മുഴുവനും നിവർത്തിയാൻ. നമ്പർ ടു, എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ദ റിഡംപ്റ്റീവ് വർക്ക് വാസ് കംപ്ലീറ്റ്. ഉൽപ്പത്തി പുസ്തകം തുടക്കം തൊട്ടേ വേദപുസ്തക ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രധാന പ്രതിപാദ്യ വിഷയം റിഡംഷൻ എന്നുള്ളതാ, വീണ്ടെടുപ്പ് എന്നുള്ളതാ. അടുത്തൊരു വാക്യം, അതെ, ഹല്ലേലൂയ, എബ്രായർ 9:12 ഒരു ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒന്ന് കയ്യാർന്ന് പറയാവോ, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ആമേൻ. അവൻ എന്താ പൂർത്തീകരിച്ചത്? അംശം അംശമായുള്ള വീണ്ടെടുപ്പല്ല, അപ്പോൾ അപ്പോൾ വേണ്ടി ഒരു പാപത്തിന്റെ മറവല്ല, അപ്പോൾ അപ്പോൾ വേണ്ടി ഒരു ചെറിയ പരിഹാരമല്ല, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ആമേൻ. എന്റെ വീണ്ടെടുപ്പ് പൂർത്തിയായി വീണ്ടെടുപ്പാ. അതുകൊണ്ടാ കർത്താവിന്റെ ദാസൻ ചെയ്യുന്നു, എന്റെ നാവിലെ പാട്ട് വീണ്ടെടുപ്പിന്റെ ഗാനവാ. കഴിഞ്ഞ ആഴ്ച എനിക്ക് പാടാനുണ്ടായിരുന്ന വീണ്ടെടുപ്പ് ഗാനവാ. ഇന്ന് എനിക്ക് പാടാനുള്ള വീണ്ടെടുപ്പ് ഗാനവാ. അടുത്ത ആഴ്ച പാടാനുള്ളത് വീണ്ടെടുപ്പ് ഗാനവാ. അച്ഛാൻ ഇങ്ങോട്ട് നോക്കിക്കേ, 40% വർക്ക് ചെയ്യുന്നുള്ളതിലും പാടാനുള്ളത് വീണ്ടെടുപ്പ് ഗാനവാ. അല്പ ശബ്ദം ബാക്കിയുള്ള പാടാനുള്ളത് വീണ്ടെടുപ്പ് ഗാനവാ. ഒരു ദിവസം ഞാൻ അവിടെ ചെയ്യും, അന്ന് ഞാൻ ഹല്ലേലൂയ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ ചെയ്യുടെ പാടും. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിലും സകല വംശത്തിലും ുഞ്ഞാട് നിന്റെ രക്തം കൊണ്ട് നമ്മുടെ പേര് വിലയില്ലാത്തവരുടെ കൂട്ടമെന്നല്ല, വഴിതെറ്റിപ്പോയവരുടെ കൂട്ടമെന്നല്ല, വീണുപോയവരുടെ കൂട്ടമെന്നല്ല, നമ്മുടെ പേര് വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടോ. ചോരം കൊണ്ട് ഇനി ആരും വരണ്ട, ഭസ്മം കൊണ്ട് ഇനി ആരും വരണ്ട, വഴിപാട് കൊണ്ട് ഇനി ആരും വരണ്ട, ഉരുൾ നേർച്ചയും കൊണ്ട് ഇനി ആരും വരണ്ട, തിരി കത്തിക്കലും കൊണ്ട് ഇനി ആരും വരണ്ട. അവൻ നിവർത്തിച്ചു, എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള സകലതും അവൻ കാൽവറി ക്രൂശിൽ നിവർത്തിച്ചു. രണ്ട് കൊരിന്ത്യർ 5:21 ഞാൻ പറയാം. പാപം അറിയാത്തവനെ, എൻ്റെ യേശുവിൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ പറയട്ടെ. യേശുവിൻ്റെ മൂക്കിന് നീളമായിരുന്നു, ചെവിയെക്കൂടെ മുടി വരുമായിരുന്നു, വെളുത്ത നിറമായിരുന്നു. ഇതൊന്നുമല്ല എൻ്റെ യേശുവിൻ്റെ ഐഡൻറ്റിറ്റി. പാപം അറിയാത്തവനെ, അറിഞ്ഞിട്ടില്ല. വാക്യം എബ്രായ ലേഖനം 10:12 നേരത്തെ പറഞ്ഞു. എന്നാ അവൻ പാപം അറിഞ്ഞിട്ടില്ല? ആ പോണ്ട മനെ, ഞാൻ പാപം അറിയാത്തവനെ പാപമൊഴികേ സകലത്തിലും നമ്മെ പോലെ. ഒറ്റ പരീക്ഷയിൽ അവൻ തോറ്റില്ല, ഒരു പരീക്ഷയിൽ അവൻ തോറ്റില്ല. അവനെ തോപ്പിക്കാൻ ആർക്കും പറ്റിയില്ല. രോഗം ശീലിച്ചു, ദാഹിച്ചു, ടയർഡായപ്പം പടകി കിടന്ന് ഉറങ്ങി. പക്ഷെ ഒരിടത്ത് അവനെ കൂച്ചവല്ലങ്ങിടാൻ ലോകത്തിൽ ഒരു ശക്തിയും പറ്റിയില്ല. അതുകൊണ്ട് നെഞ്ചു വിരിച്ച് നിന്ന് മുന്നിൽ നിന്നവരോട് ചോദിച്ചു,
എന്റെ പാപത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്ക് ബോധ്യം വരുത്താൻ പറ്റും? ഹലോ, എന്റെ യേശുവിനെ പറ്റി ഒരു സ്റ്റോറി എഴുതിയാൽ മുഖത്ത് തൂവാലിടേണ്ടി ഒരു സ്റ്റോറി എഴുതാൻ പറ്റത്തില്ല. അവൻ പാപമറിയാത്തവൻ, രണ്ട്, അവൻ പാപം ചെയ്യാത്തവൻ, മൂന്ന്, അവൻ പാപത്തെ ജയിച്ചവൻ. പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപത്തിന് പരിഹാരം വരുത്തിയവൻ, പാപത്തെ ജയിച്ചവൻ. പക്ഷെ ഒരു കാര്യം കൂടെ ചെയ്തു, അതാ എന്നെ തൊട്ടത്. പാപം ആക്കപ്പെട്ടവൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട പറഞ്ഞില്ലേ, ഇല്ലാത്തത് പറയുമ്പോഴാണ് നമുക്ക് വേദന, ഉള്ളത് പറയുമ്പം അങ്ങനെ ഇല്ലെന്നൊക്കെ പറഞ്ഞൊരു പരുവത്തിന് നിന്നെങ്കിൽ നമ്മുടെ ഉള്ളിലറിയാം നമ്മൾ ഈ മേനക്കേട് കാണിച്ചതാണ്. എന്നാൽ ഇല്ലാത്തത് പറയുമ്പോൾ ഒരു വേദനയാണ്. പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ആക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ അകൃത്യം യഹോവ അവന്റെ മേൽ ചുമത്തി. നമുക്കണ്ട് കാര്യമൊന്നുമില്ലായിരുന്നു, എടുത്തങ്ങോട്ട് ഇട്ടു. ആരുടെയൊക്കെ, മനുഷ്യകുലത്തിൻ്റെ മുഴുവനും അന്ന് വരെ ജീവിച്ചിരുന്നവരുടെ, ഇനി ജീവിക്കാൻ ഉള്ളവരുടെ എല്ലാം എന്തിന് ചുമത്തി? അതേ അധ്യായം 17, അതേ അധ്യായം 23, നമ്മെ ഒരു പുതിയ സൃഷ്ടി ആക്കേണ്ടതിന്. അതുകൊണ്ട് വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെടാൻ എഫേസ്യർ 2:7-8 നമുക്ക് ഭാഗ്യം കിട്ടി. വലിയ തിയോളജി ഒന്നും പറയല്ല, എന്നാൽ ഇമ്പ്യൂട്ടർ റൈച്ചസ്നെസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അവൻ്റെ മേൽ പാപം ചുമത്തിയത് കൊണ്ട് അവൻ്റെ നീതി എൻ്റെ മേൽ ചുമത്തി. സംഗതി മനസ്സിലായോ? സംഗതി മനസ്സിലായോ? ഈ പാപം ഇവൻ്റെ മേൽ വരാൻ പാടില്ല, ഇവൻ അർഹിക്കുന്നില്ല. എന്നാൽ അർഹിക്കാത്തത് അവൻ്റെ മേൽ ചുമത്തിയത് കൊണ്ട് അർഹിക്കാത്തൊരു നീതി എൻ്റെ മേൽ ചുമത്തി. ഓ അർഹിക്കാത്ത പാപം അവന്റെ മേൽ ചുമത്തിയത് കൊണ്ട് അർഹിക്കാത്തൊരു നീതി എന്റെ മേൽ ചുമത്തി. അതുകൊണ്ട് എന്നെ ആരും തടയണ്ട, കൃപാസനത്തോളം ഓടിച്ചെന്ന് അപ്പാ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കോ. യു ആർ വേർത്തി ലോർഡ്. എന്ത് നിവൃത്തിയായി? ന്യായപ്രമാണത്തിന്റെ സകല ഫുൾഫിൽമെന്റ് ഓഫ് ദ ലോ. കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യത്തിലേക്ക് വരാം, 2-3 മിനിറ്റ് കൊണ്ട് നിർത്താം. ന്യായപ്രമാണത്തിൻ്റെ റിക്വയർമെൻ്റ് എന്നായിരുന്നു? ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളുടെ സംഖ്യ എടുക്കുക, അതിലൊന്ന് തെറ്റിച്ചാൽ സകലവും തെറ്റി. അവിടെ ലംഘനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം കടവെന്ന, കടം ഒരു കെണിയാണ്. ഇത് പൗലോസ് പറയത്തല്ലേ, ഇത് ആത്മാവിലൊന്നും പറയല്ല, ഞാൻ എൻ്റെ ഒരു ബുദ്ധി പറയാം. അതുകൊണ്ട് ഇത് ഞാനൊരു പ്രാക്ടിക്കൽ വിഷയത്തിൽ പറയുക. കടം ഒരു കെണിയാണ്, ആവശ്യമില്ലാത്ത ഒന്ന് വാങ്ങിക്കൂട്ടരുത്, ആരെയും കാണിക്കാൻ ഒരു ജാടയും കാണിക്കരുത്, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ വാങ്ങാവുള്ളൂ. കടം കയറിയ ശരീരത്തിൻ്റെ സ്വസ്ഥത പോകും, മനസ്സിൻ്റെ സ്വസ്ഥത പോകും. അതുകൊണ്ട് ദൈവമക്കൾ, എനിക്ക് കടമൊന്നുമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റുകയല്ല, പക്ഷെ താങ്ങാവുന്നതിനെ പോകാവുള്ളൂ. ജീച്ച, ഇത്രയും നേരം ഉണ്ടായിരുന്ന മുഴുവന് സന്തോഷം പോയി, സ്തോത്രം. കട ഒരു കെണിയാണ്, അത്രയും പറഞ്ഞങ്ങ് നിർത്താം. കട ഒരു ആ കെണിപ്പെടരുത്. സോ ഈ കടം വന്നാലത്തെ കുഴപ്പം, ദിശേൻ്റെ ഞങ്ങളുടെ നാട്ടിലെ കാര്യം പറയുകയാണേ, ഈ കട ഉള്ളവനെ കുറുക്കുവഴി ഏറ്റവും കണ്ടുപിടിക്കുന്ന കടമുള്ളവനാണ്. കാര്യം ഈ കടം മേടിച്ചവരെ ഒഴിവാക്കിയവന്, നമുക്ക് എളുപ്പത്തിൽ ഒരിടത്ത് ചെല്ലണമെങ്കിൽ കടമുള്ളവനെ കണ്ടാൽ മതി. കുറുക്കുവഴി ഇങ്ങനെ അവനുള്ള എല്ലാ കുറുക്കുവഴിയും കണ്ടുപിടിക്കും.
അപ്പം നമ്മൾ ന്യായപ്രമാണം ഓരോന്ന് തെറ്റിക്കുമ്പോൾ ഓരോ കടവ് എഴുതുക. എവിടെ എഴുതി വെക്കുന്നേ? ലോകം മുഴുവനും കാണാൻ അടിച്ചു വെക്കുക. നീ അത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു. ജീച്ച സി ബി എസ് ഇ ചെല്ലുമ്പോൾ 199 സാധനം മേടിച്ചാൽ 1.5 മീറ്റർ നീളത്തിലുള്ള റിസീറ്റ് കിട്ടുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ മുഴുവനും കടം എഴുതി അങ്ങ് വെച്ചു. സ്വത്രം ഇതെല്ലാം കൂടെ പേർ ചെയ്തുകൊണ്ടാണ് ഇവൻ ഇത്രയും ദാഹവും ഇത്ര വേദനയും വന്ന്. എന്നിട്ടും വിട്ടുകളഞ്ഞില്ല, വിട്ടുകളഞ്ഞില്ല. എൻ്റെ കട ഓർത്ത്, എൻ്റെ കട ഓർത്ത്, ഞാൻ തലേം കുത്തി നിന്നാ വീടാൻ പറ്റാത്ത കടം, ഞാൻ 10 പ്രാവശ്യം ജനിച്ചാ വീടാൻ പറ്റാത്ത കടം, ഈ കടം മുഴുവൻ ഓർത്ത് അവൻ വിചാരിച്ചു അവനങ്ങ് പോവുക. വേദനയുണ്ട്, യാതനയുണ്ട്, കഷ്ടപ്പാടുണ്ട്. എന്നിട്ട് അത് മുഴുവനും തിരുവചനം പറയുന്നു, അവൻ ക്രൂശിന്മേൽ തറച്ചു. ഇനി ഇത് തിരിച്ചു കൊണ്ടുവരാൻ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ല. നിന്റെ കടം തിരിച്ചു കൊണ്ടുവരാൻ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ല. സകല കടവും അവൻ കാൽവരി ക്രൂശിൽ തറച്ചു. നോക്കിക്കേ, റോറ്റ മനുഷ്യര് തലകുനിച്ച് നടക്കരുത്. ആവശ്യമില്ലാത്തതിനു വേണ്ടി നീ കരയരുത്. ആവശ്യമില്ലാത്തതിന്റെ സ്വസ്ഥത കെടുത്തരുത്. ആവശ്യമില്ലാത്തതിന്റെ ഉറക്കം കെടുത്തരുത്. കടം കൊണ്ടുവരാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ കടം വീട്ടിതാ, നിന്റെ പാപത്തിന്റെ കട നീ കൊടുത്തു തീർക്കാനുള്ളത് മുഴുവനും കാൽവരി ക്രൂശിൽ അവൻ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ അവൻ ചെയ്തു. എന്നാ പൂർത്തിയായി? ജയം പൂർത്തിയായി. ജയം എന്ന് പറഞ്ഞാൽ പിശാചന് ഇനി നമ്മുടെ മേലെ ആധിപത്യമില്ല. അതിന് ചെയ്ത പരിപാടി ഡിസാർമമെന്റ്. എൻ്റെ ഒരു സ്നേഹിതനെ ചർച്ചിൽ നിന്ന് ഒരാൾ കൂടെയും, പിന്നെ അല്ലാതെ 2 തവണ ഞാൻ യു എൻ ഒയിൽ പോയി. ജീസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, യു എൻഒയുടെ കോഴ്സും എനിക്കിഷ്ടമാണ്. പല മുറികൾ കയറി ഇറങ്ങി അവിടെ ചെന്ന് ഉക്രൈൻ റഷ്യ വാറിൻ്റെ പീസ് കൗൺസിൽ നടക്കുക, അതും കണ്ടു. നല്ലതാ കോഴ്സ്, ബ്രിങ് പീസ് ടു ദ വേൾഡ്. അതിനവർ ചെയ്യുന്ന ഒരു കാര്യം എന്നെ ശ്രദ്ധിപ്പിച്ചു. ഒരു ഒരു ഹോൾ സെക്ഷൻ മുഴുവനും ഡിസ്ആർമമെന്റാണ്. എന്നാ യുദ്ധം നിർത്താൻ എന്നെ ഏറ്റവും നല്ല മാർഗം ആയുധം ഡിസ്ആർമമെന്റ്. ഓക്കെ, ഇത് യു എൻ ഒ അല്ല കണ്ടുപിടിച്ചത്, എൻ്റെ യേശു ചെയ്ത പ്രവൃത്തിയുടെ പേരാ. എന്നെ ഉപദ്രവിക്കാനുള്ള സകല ആയുധവും പിശാചിന്റെ കയ്യിൽ നിന്ന് വാങ്ങി അതിനെ നിർവീര്യമാക്കിയ ഒരു യേശു. നിന്നെ ഉപദ്രവിക്കാൻ അവന്റെ കയ്യിൽ ഒരു ആയുധമില്ല. നിന്റെ കുടുംബത്തെ തകർക്കാൻ അവന്റെ കയ്യിൽ ഒരു ആയുധമില്ല. നിന്റെ തലമുറയെ തകർക്കാൻ അവന്റെ കയ്യിൽ ആയുധം ഫലിക്കയില്ല. ഇന്ന് മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യോ. അതിന്റെ ബലം കെട്ടുപോയതാ, അതിന്റെ വീര്യം കെട്ടുപോയതാ. സത്യസുവിശേഷത്തിന്റെ സാക്ഷ്യമാർപ്പിടാ, ലോകമെല്ലാം യേശുവിന്റെ നാമം പോഷിക്കാം. സത്യസുവിശേഷത്തിൻ കതിർ വിളഞ്ഞിടും, നൂറുമേനി നല്ലതാം ഫലങ്ങൾ നൽകും.